അസ്സലാമു അലൈക്കും. സിത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിന് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ഇതേ ജാറിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. റവ എടുത്ത് അതേ കപ്പിന് 1 കപ്പാണ്, 2 കപ്പ് റവ ആണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കേണ്ടി വരും. അതും ഇതേ ജാറിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് തരാം. പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാണ് മാറ്റി വെക്കാം. നമ്മൾ വലിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചെറിയ പുളിയുള്ള തൈര്, കൂടുതൽ പുളിയുള്ള തൈര് ആവരുത്, ചെറിയ പുളിയുള്ള തൈര് 1/2 കപ്പ് ഒഴിക്കുക. ഇനി ഇത് കട്ട ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. 1 ടീസ്പൂൺ കൊണ്ടോ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ ഇത് ഇളക്കിയെടുക്കണം. ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടിച്ച് വെച്ച 2 കപ്പ് റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് 1/2 മണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അവയുടെ മിക്സ് നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡി ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് 1/2 കപ്പ് മൈദ അരിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മൈദയുടെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേക്കുന്നത് അടിയിലും സൈഡിലൊന്നും കേക്ക് ഒട്ടി പിടിക്കാതിരിക്കാനാണ്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. നിങ്ങളടുത്ത് സോസ് പാൻ ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ പുരട്ടി വെച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടൊരു ബട്ടർ പേപ്പ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് റവ ഒന്ന് തുറന്ന് നോക്കാം. റവ ഒക്കെ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂട്ടിവെച്ച് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് കട്ട കെട്ടാതെ വേണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലോട്ട് ഒന്ന് ഇറക്കി വെക്കാം. പഴയ കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഈ കേക്കിൻ്റെ പാത്രം നമുക്കിതിലോട്ട് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ കയ്യിലുള്ള നട്ട്സുകളൊക്കെ ഒന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കറുത്ത കിസ്മിസും പിന്നെ കാഷ്മിസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വിസിൽ വെക്കണ്ട. വളരെ കുറഞ്ഞ ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. നമുക്കൊരു 30-35 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.